പുതുച്ചേരിയിൽ കോൺഗ്രസ് സർക്കാർ വീണു സർക്കാരിന്റെ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു കോൺഗ്രസിന് ഭരണം നഷ്ടമായത് അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയുമായി കൂട്ടുചേർന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ രാഷ്ട്രപതി ഭരണത്തിന് സാധ്യത പുതുച്ചേരിയും നഷ്ടമായതോടെ കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ ഭരണമില്ലാതായി അഞ്ച് കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി വിലക്കെടുത്തതോടെയാണ് ദക്ഷിണേന്ത്യയിലെ അവസാന തുരുത്തും കോൺഗ്രസ്സിന് നഷ്ടമായത് ഒരു ഡി എം കെ അംഗവും അഞ്ച് കോൺഗ്രസ് എം എൽ എമാരും രാജിവെക്കുകയും ഒരു കോൺഗ്രസ് അംഗം അയോഗ്യനാക്കപ്പെടുകയും ചെയ്തതോടെ സർക്കാരിന്റെ അംഗബലം പന്ത്രണ്ടായി ചുരുങ്ങിയിരുന്നു പ്രതിപക്ഷത്ത് പതിനാല് പേരും തുടർന്ന് ഗവർണർ ഭൂരിപക്ഷം തെളിയിക്കാൻ വി നാരായണസ്വാമി സർക്കാരിന് നിർദ്ദേശം നൽകുകയായിരുന്നു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബി അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് തടയാൻ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും പാളി ഇതോടെ വിശ്വാസ പരാജയപ്പെടുകയായിരുന്നു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പി നീക്കത്തിനെതിരെ ശക്തമായ വിമർശനം വിമർശനമുന്നയിച്ചുകൊണ്ടായിരുന്നു വി നാരായണസ്വാമിയുടെ വിടവാങ്ങൽ പ്രസംഗം നാരായണസ്വാമി ഗവർണർ തമിഴ്സൈ സൗന്ദരരാജനെ കണ്ട് രാജി നൽകി പുതുച്ചേരിയിലെ അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരിക്കും നാരായണസ്വാമിയെന്നായിരുന്നു ബി ജെ പി പ്രതികരണം ഘടക കക്ഷികളുമായി ആലോചിച്ച് തുടർ തീരുമാനങ്ങളെടുക്കുമെന്ന് എൻ ആർ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ എൻ രംഗസ്വാമി വ്യക്തമാക്കി മധ്യപ്രദേശ് കർണാടക സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ പുതുച്ചേരിയും നഷ്ടമായതോടെ രാജ്യത്ത് കോൺഗ്രസ് ഭരണം പഞ്ചാബ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ കൊതുങ്ങി ന്യൂസ് ഡെസ്ക്